ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലാണ്. ഇന്ന് നമ്മൾ വേറൊരു അടിപൊളി ഡിഷായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കരിക്ക് ഷേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഓലപ്പിടി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് ഇത് ഈ ഒരു തെങ്ങിൽ നിന്ന് തന്നെ നമ്മൾ ഓലക്കാലൊക്കെ എടുത്തിട്ട് നമ്മൾ ഓലപ്പിടി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരത് കാണുക, ഒരു അടിപൊളി ഡിഷാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിക്ക് ഷേക്കാണ് അത് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാവുന്നതും അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ കരിക്ക് ഷേക്ക് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാനിവിടെ നിന്ന് ഒന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത് കുറേ കരിക്ക് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു തെങ്ങിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ കരിക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കരിക്ക് ഷേക്ക് ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ടത് കരിക്ക് വെട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ല മുഴുത്ത കരിക്ക് നമ്മുടെ വീട്ട് വളപ്പിൽ തന്നെയുള്ള സംഭവമാണിത്. അപ്പോൾ ഇത് നല്ല വെട്ടി നല്ല കാമ്പൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോകാൻ. അപ്പോൾ അതെ, നമ്മൾ കരിക്ഷയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയെല്ലാം റെഡി ആയിട്ട് ഇവിടെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ്. കുഞ്ഞമ്മയാണ് ഇന്ന് നമ്മളിവിടെ കരിക്ഷയൊക്കെ ഉണ്ടാക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതെ, ഇവിടെ കുറച്ച് നേരം മുമ്പ് തന്നെ നമ്മൾ കുറച്ച് കാമ്പ് ഇതിനകത്തു നിന്ന് നമ്മൾ ചിരകി നമ്മൾ മാറ്റിയായിരുന്നു. അപ്പോൾ അതെ, ഇവിടെ കുറച്ച് ജാറിലോട്ട് നോക്കുമ്പോൾ നമ്മളിവിടെ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ബദാം പരിപ്പ്, അതിനുശേഷം ചോക്ലേറ്റ് റോൾ, അതായത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ചോക്ലേറ്റ് റോൾ വരുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ബൂസ്റ്റ്, പഞ്ചസാര, അതുപോലെ തന്നെ കരിക്കിൻ്റെ വെള്ളം, പിന്നെ ഈന്തപ്പഴം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ മിൽമയുടെ നല്ല ഒന്നാന്തരം കവറ് പാല്, തിളപ്പിച്ചല്ല, നല്ല ശുദ്ധമായ കവറ് പാല് തന്നെ, നമ്മൾ ഫ്രീസറിൽ വെച്ച കട്ടിപ്പാൽ തന്നെ വേണം. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കരിക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെ, കുഞ്ഞമ്മയോട് ഇങ്ങനെ പതുക്കെ അതിൻ്റെ കാമ്പൊക്കെ നമുക്ക് ജാറിലേക്ക് മാറ്റുന്നത് കാണാം. അപ്പോൾ ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, ഈ ഒരു ജാറിൻ്റെ ഈ ഒരു ലെവലിൽ വരെ നമുക്ക് ആ ഒരു വെളുത്ത ആ ഒരു കാമ്പ് കരിക്കിൻ്റെ ഇവിടെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ ചേർത്തിട്ട് അടിച്ച് നല്ല എന്താ പറയുക, നല്ല തൂ വെള്ളത്തിലുള്ള ഷേക്കിന് വേണ്ടി നമ്മളിനി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതെ, നമ്മൾ രണ്ട് മൂന്ന് കരിക്കുകളാണ് കേട്ടോ നമ്മളിതിനു വേണ്ടി ഉപയോഗിച്ചത്. അവിടെ എല്ലാം കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പം നമ്മളിത് ഇത്രത്തോളം ആയി കേട്ടോ, അതായത് ജാറിൽ ഏകദേശം നല്ല ലെവലിൽ കരിക്കിൻ്റെ ആ ഒരു കാമ്പ് മൊത്തം ഇവിടെ നിറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഒരു മൂന്നാല് അല്ലേ, ഒരു മൂന്നാല് പേർക്ക് ഉള്ളത് കാണും അല്ലേ. അപ്പോൾ ഒരു മൂന്നാല് പേർക്കുള്ളതാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു മൂന്ന് കരിക്കെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു ഷേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതേ, നമ്മൾ ആദ്യം തേങ്ങാവെള്ളം നമ്മൾ കുറച്ച് ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്, ആ കാമ്പിൻ്റെ അതിനകത്തോട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് നല്ല കട്ടിപ്പാല് കേട്ടോ. അപ്പോൾ ഇതേ, നമ്മൾ കരിക്കും വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതേ മിൽമയുടെ നല്ല ഒന്നാന്തരം ഫ്രീസറിൽ നിന്ന് എടുത്ത കട്ടിപ്പാൽ നമ്മളിതേ ജാറിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ളത് ഇവിടെ ഇരിക്കുന്ന ചെറിയ മണ്ടിപ്പരിപ്പും എല്ലാം നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതേ, പിന്നെ പഞ്ചസാര നമ്മളതിന് തൊട്ടിട്ടിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ബദാം പരിപ്പ്, ഈന്തപ്പഴം, ബൂസ്റ്റ്. ബൂസ്റ്റ് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എന്താ എത്രത്തോളം വേണമെന്നുള്ളത് നിങ്ങളുടെ ഒരു ലെവലനുസരിച്ച് ചേർക്കുക. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ചെറിയൊരു 5 രൂപ പാക്കറ്റ് അല്ലേ, 5 രൂപ പാക്കറ്റിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അതും നമ്മൾ ഫുൾ ഇട്ടിട്ടില്ല, കുറച്ച് മാത്രമേ നമ്മളും അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഇതേ, അപ്പോൾ നമ്മൾ ജാറിലേക്ക് നോക്കുമ്പോൾ അതേ നമ്മൾ കട്ടിപ്പാലും ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും എല്ലാം നമ്മളിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൂസ്റ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൂടെ ഒന്ന് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ അടിയാൻ ചിലപ്പോൾ അതിൻ്റെ ബ്ലേഡിന് ചിലപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിനി ഓൺ ആക്കിയിട്ട് ഒന്ന് നല്ല അടിച്ച് നല്ല സെറ്റാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മളിനി മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടിക്കാൻ പോവാണ്. നോക്കുവാണ് എന്തോ ഒരു വായെന്ന്. ആ അപ്പോൾ വലിയ കുഴപ്പമില്ല അല്ലേ,
വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തായാലും ബ്ലേഡൊന്നും ഡാമേജ് ആകാതെ തന്നെ നമുക്കത് സെറ്റാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഇനി കുറച്ച് ഒന്ന് ലാസ്റ്റ് കൂടെ ഒന്ന് അടിക്കാം അല്ലേ, ഒരു രണ്ട് സെക്കൻഡ് രണ്ട് മൂന്ന് സെക്കൻഡ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് ഓണാക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ അതായത് ആ കുറച്ച് അതായത് നമ്മൾ ആ കട്ടിപ്പാലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചൊന്ന് പൊടിയാൻ വേണ്ടിയാണ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടിച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനി നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിലോട്ട് മാറ്റുന്നതാണ് ഇനി നമ്മുടെ പരിപാടി. അപ്പോൾ ഏകദേശം സംഭവമൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് ജ്യൂസ് ഗ്ലാസ്സിലോട്ട് അത് മാറ്റാം. അപ്പോൾ ഇതേ നമ്മൾ ഷേക്ക് ഇപ്പോഴും ജാറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതേ ഇവിടെ വാനില ഐസ്ക്രീം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഷേക്ക് നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ അതിന് മുകളിലിട്ട് നമ്മൾ ഐസ്ക്രീം ഇട്ട് നമ്മൾ ചെറിയും കൂടെ വെച്ചിട്ടാണ് നമ്മളത് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം കേട്ടോ, നല്ല കട്ടിയുണ്ട് കേട്ടോ, നല്ല കട്ടി ഷേക്കാണ്. നമ്മളൊരു രക്ഷയില്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് എന്തായാലും സക്സസ് ആയിട്ട് സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പം ദേ ഇപ്പം ഷേക്ക് നമ്മൾ കുറച്ച് അതായത് ഗ്ലാസ്സിൻ്റെ ഫുൾ ലെവൽ നമ്മൾ ഒഴിച്ചിട്ടില്ല, കാരണം നമ്മൾ ഐസ്ക്രീം കൂടെ ഇടാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇനി വാനിലെ ഐസ്ക്രീം കൂടെ നമ്മൾ ഇതിന് മുകളിലോട്ട് വെച്ചിട്ട് നമ്മളിത് ഗാർണിഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതേ നമ്മളിനി ചെറിയും കൂടെ നമ്മൾ മുകളിലോട്ട് വെച്ചൊന്ന് ഗാർണിഷൊക്കെ ചെയ്ത് ചോക്ലേറ്റ് റോൾ കൂടെ നമുക്ക് അതിന് മുകളിലോട്ട് നമുക്ക് വെക്കാം. അതെ, അപ്പോൾ നമ്മളിനി ഇതിൻ്റെ രണ്ട് ഗ്ലാസ്സിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ രണ്ട് ഒരു മറ്റേ ഗ്ലാസ്സിലേക്ക് കൂടെ നമ്മൾ ചെറിയ വെച്ച് അതുപോലെ തന്നെ നമ്മളൊന്ന് ഗാർണിഷൊക്കെ ചെയ്ത് നമ്മളൊന്ന് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതേ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ലെവലിൽ തന്നെ നമ്മളിപ്പോൾ അതേ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ല വെളുത്ത ഷേക്കിനകത്ത് ചെറിയൊക്കെ വെച്ച് നല്ല ചോക്ലേറ്റ് റോളൊക്കെ വെച്ച് നമ്മൾ നല്ല സെറ്റപ്പായിട്ട് നമ്മൾ സംഭവം എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. നമ്മുടെ എന്തായാലും നല്ല കട്ടി, അതായത് നമ്മൾ വെറും അങ്ങ് ജ്യൂസ് പോലല്ല, നല്ല കട്ടി രീതിയിലേക്ക് തന്നെ നമ്മൾ ഐസ്ക്രീം കൂടെ കിട്ടപ്പോഴത്തേക്ക് ലെവലായിട്ടുണ്ട്. കാരണം ആ കരിക്കിൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ ആ വാനിലയുടെ ടേസ്റ്റ് കൂടെ ഒക്കെ ആകുമ്പോൾ എന്തായാലും സംഭവം പൊളിയായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം, ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതെ നമ്മൾ കരിക്ക് ഷേക്ക് നമ്മൾ റെഡിയാക്കിയത് നമുക്ക് നോക്കുമ്പോൾ ചെറിയും ചോക്ലേറ്റ് റോളൊക്കെ ഇട്ട് നല്ല കിട്ടില്ല, നല്ല നല്ല കട്ടി ഷേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊളിയായിരുന്നു. എന്തായാലും നമ്മൾ എന്തായാലും ഉണ്ടാക്കിയ കാര്യമാണ് കേട്ടോ പറഞ്ഞത്, എന്തായാലും വില ഫെയിലായിട്ടൊന്നും ഇല്ല, സംഭവം നല്ല അടിപൊളിയായിട്ട് എന്തായാലും റെഡിയാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സൂപ്പർ, അത് സംഭവം പൊളിയാണ് കേട്ടോ. അതായത് കരിക്കിൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ വാനിലയുടെ ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ ആകുമ്പോൾ അല്ലേ നല്ല സൂപ്പർ. നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ വാങ്ങിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിൽ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനും ഏകദേശം ഞങ്ങളൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മാത്രമേ ഞങ്ങൾക്ക് എടുത്തിട്ടുള്ളൂ ഇതിന് വേണ്ടി നമ്മൾ. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള കരിക്കും അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഒരു കരിക്ക് ഷേക്ക്. എല്ലാവരും കടയിൽ പോയി കുടിക്കുന്ന ഒരു സംഭവമാണ്. അതെ, അതായത് നമ്മൾ ഉച്ച സമയത്ത് ഇത് ഉണ്ടാക്കി കുടിക്കുക. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും കടകളിലൊക്കെ പോയിട്ട് വാങ്ങിച്ച് കുടിക്കുന്നതിനേക്കാൾ നല്ല വീട്ടിൽ തന്നെ എന്താ പറയുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം കൂടിയാണ് കരികിഷേക്ക്. അപ്പോൾ പറയാം, എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? വെരി വെരി സൂപ്പർ, ക്ഷീണം എല്ലാം മാറും. അതെ അതെ, നല്ല അടിപൊളി. അതായത് ആ കട്ടിപ്പാൽ ചേർന്ന ആ ഒരു തണുപ്പ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഐസ്ക്രീമും കൂടെ ആകുമ്പോഴത്തേക്ക് സംഭവം എന്തായാലും പൊളിയാണ്. അല്ല, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ കൂട്ടുകാരിലോട്ട് ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ ഇതുപോലത്തെ അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി കാണാം. ബൈ.